നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. തമിഴ്നാടിന് ഒരു കനത്ത താക്കീതുമായിട്ടാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ രംഗത്ത് വരുന്നത്. ഇങ്ങോട്ട് പണിയാനാണ് തീരുമാനമെങ്കിൽ ഇരട്ടിയായി തിരിച്ചു പണിയാൻ നമുക്കും അറിയാമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഗണേഷ് കുമാർ തമിഴ്നാടിന് നൽകുന്നത്. കേരള സർക്കാരുമായി കൂടിയാലോചിക്കാതെ പൊടുന്നനെ തമിഴ്നാട് 4000 രൂപ ടാക്സ് വർദ്ധിപ്പിച്ചു എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഗണേഷ് കുമാർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നികുതിയുടെ പേരിൽ KSRTCയുടെ ബസ്സുകൾ തമിഴ്നാട്ടിൽ പിടിച്ചിട്ടാൽ അവരുടെ വാഹനങ്ങൾ കേരളത്തിലിട്ട് പിടിക്കാൻ തങ്ങൾ മടിക്കില്ല എന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ നിയമസഭയിൽ മറുപടി നൽകിയിരിക്കുന്നത്. യാതൊരുവിധ കൂടിയാലോചനയും കൂടാതെയാണ് സീറ്റിന് 4000 രൂപ വീതമായി തമിഴ്നാട് സർക്കാർ വർദ്ധിപ്പിച്ചത്. രാജ്യം മുഴുവൻ ഒറ്റ നികുതി എന്ന് കേന്ദ്രം പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു നടപടി തമിഴ്നാട് സർക്കാർ സ്വീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കും പോരട്ടെ 4000 രൂപ എന്ന രീതിയിൽ നിലപാട് സ്വീകരിക്കും. ഒന്നോർക്കുക, തമിഴ്നാട് സീസൺ വരാൻ പോവുകയാണെന്ന് തമിഴ്നാട്ടുകാർ തന്നെ മനസ്സിലാക്കുക. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരാൻ പോകുന്നത്. ആ സമയം ഞങ്ങൾ ഖജനാവിലൂടെ പണം നിറയ്ക്കും. ഇവിടെ നിന്ന് പോകുന്നവരെ അവിടെ ഉപദ്രവിച്ചാൽ അവിടെ നിന്നും വരുന്നവരെ ഇവിടെയും ഉപദ്രവിക്കുമെന്ന നിലപാട് തന്നെയാണ് തങ്ങൾക്കുള്ളത്. KSRTCയുടെ വണ്ടി പിടിച്ചിട്ടാൽ ഇവിടെ തമിഴ്നാടിൻ്റെ വണ്ടിയും പിടിച്ചിടും. അതിലൊരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ളത് ഓർത്തോ എന്നുള്ള താക്കീതാണ് ഗണേഷ് കുമാർ നൽകുന്നത്. തമിഴ്നാട്ടിലേക്ക് പോകുന്ന ബസ്സുകളെക്കുറിച്ച് ബഹുമാനപ്പെട്ട അൻവർ സാദത്ത് മെമ്പർ പറഞ്ഞ ശരിയാണ്. അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു, KSRTCയുടെ വണ്ടിയും പിടിച്ചിട്ടു. ഇത് അപ്പോൾ തന്നെ അതുപോലെ തന്നെ ഒരു ബസ് അപ്പുറത്ത് കയറുമ്പോൾ ഒരു സീറ്റിന് 4000 രൂപ വെച്ച്, നമ്മളൊരു അയൽ സംസ്ഥാനമാണ്, ഇന്ത്യയിൽ മുഴുവൻ ഒരു ടാക്സാണെന്ന് പറയുന്നു. പക്ഷേ അയൽ സംസ്ഥാനത്ത് കയറുമ്പോൾ നമ്മളോടൊരു ആലോചനയില്ലാതെ തമിഴ്നാട് സർക്കാർ ഒറ്റയടിക്ക് 4000 രൂപ വർദ്ധിപ്പിക്കാൻ ഒരു സീറ്റിന് അവർ 4000 രൂപ വർദ്ധിപ്പിച്ചു. അപ്പോൾ എന്നെ ഇത് അറിയിച്ചപ്പോൾ അവർക്ക് വലിയ അവർ ഒരു പറഞ്ഞിട്ടൊന്നും ഉദ്യോഗസ്ഥന്മാർ കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഇരിക്കട്ട്, നമുക്ക് 4000 രൂപ ഇങ്ങോട്ടെന്ന് പറഞ്ഞു. തമിഴ്നാട്ടുകാർ മനസ്സിലാക്കണം, ശബരിമല സീസൺ വരെയാണ്, അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട്. ഞങ്ങൾ ഖജനാവിൽ നിറയ്ക്കും പണം. ഇവിടെ നിന്ന് പോകുന്നവരെ അവിടെ ഉപദ്രവിച്ചാൽ അവിടെ നിന്ന് വരുന്നവരെ ഇവിടെയും ഉപദ്രവിക്കും. അതിനൊരു സംശയം വേണ്ട. KSRTCയുടെ വണ്ടി പിടിച്ചിട്ടാൽ അവരെ തമിഴ്നാട് വണ്ടിയും പിടിച്ചെടുക്കും. അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെയൊന്നും നമ്മളടുത്ത് കളിക്കേണ്ട. ഒരു നമ്മളൊരു അയൽ സംസ്ഥാനമായിട്ട് സ്നേഹത്തിൽ പോവുകയാണ്. നമ്മളോടൊന്ന് ആലോചിക്കാനാണ് ടാക്സ് വയ്ക്കും. നമ്മളൊന്ന് കൂടിയാലോചന, ഞങ്ങളിങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും, നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒന്നും ചോദിച്ചില്ല. കേരളത്തിൽ നിന്ന് കയറുന്നവർക്കെല്ലാം ഒരു സീറ്റിന് 4000 രൂപ വെച്ച് അങ്ങനെ കൊടുക്കുക. ഇന്ത്യ മുഴുവൻ ഒരേ ടാക്സ് എന്നാണ് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്. പക്ഷേ ഇതാണ് സ്ഥിതി. അപ്പോൾ നമ്മളത് കർശനമായ നിലപാടാണ് കാര്യത്തിൽ, ഒരു മാറ്റവുമില്ല. ഇവിടെ നിന്ന് പോകുന്നവരെ ഉപദ്രവിച്ചാൽ അത് ശരിയല്ല, നമുക്കും ടാക്സ് തരണം. അങ്ങോട്ട് 4000 രൂപ വാങ്ങിക്കുമെങ്കിൽ ഇങ്ങോട്ട് 4000 രൂപ വാങ്ങിക്കും. KSRTC ജീവനക്കാരുടെ ശമ്പളം ഒറ്റ ഗഡുവായി 1ാം തീയതി തന്നെ കൊടുക്കാനുള്ള സംവിധാനം വരുമെന്നും മന്ത്രി വിശദീകരിച്ചു. അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടന്നു പോരുന്നു. ബാങ്ക് വായ്പ എടുക്കാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ചു പോരുകയാണ്. KSRTC കൂടുതൽ AC ബസ്സുകളിലേക്ക് മാറ്റും. കാലാവസ്ഥാ മാറ്റവും മാറി മാറി വരുന്ന ആവശ്യങ്ങളുമൊക്കെ പരിഗണിച്ച് സൗകര്യമുള്ള ബസ്സുകളായിരിക്കും ഇനി ഇറക്കുന്നത്. KSRTC ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെ വ്യവസ്ഥകളിൽ ഇറവ് വരുത്തി പരമാവധി കടകൾ വാടകയ്ക്ക് നൽകാനുള്ള നടപടിയും സ്വീകരിക്കും. KSRTC കംഫർട്ട് സ്റ്റേഷനുകൾ സംസ്ഥാന വ്യാപകമായി പരിഷ്കരിക്കാനും തീരുമാനമുണ്ട്. ഇതിൻ്റെ പരിപാലനം ഒരു ഏജൻസിയെ ഏൽപ്പിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. 23 ഡ്രൈവിംഗ് സ്കൂളുകൾ കൂടി KSRTC ആരംഭിക്കുമെന്നും ഗണേഷ് കുമാർ തന്നെ കൂട്ടിച്ചു. പുതിയ ബസ്സുകൾ വാങ്ങണം. നമ്മൾ എയർ കണ്ടീഷൻ ചെയ്ത പിന്നെ ഈ വോൾവോ ബസ് സ്കാനിയ ബസ്സിനെ കുറിച്ചൊക്കെ കൂടെ പറഞ്ഞു. സ്കാനിയ ബസ് പാർട്സ് കിട്ടാനില്ല. ഒരു ഗിയർ ബോക്സിന് 12 ലക്ഷം രൂപയാണ്. കൊടുക്കാമെന്ന് വിചാരിച്ചാലും സാധനം കിട്ടാനില്ല. ഇനിയിപ്പം ഓടുന്ന സ്കാനിയ ബസ് അവസാനിപ്പിച്ചാൽ ആ കമ്പനി തന്നെ ഇന്ത്യയിൽ നിന്ന് അവസാനിപ്പിച്ച് പോയി. അപ്പോൾ അത് സ്ക്രാപ്പ് ചെയ്യാനേ കൊള്ളാവും. പക്ഷേ എന്നാൽ എയർ കണ്ടീഷൻ സ്ലീപ്പർ വണ്ടികൾ പുതിയതായി വാങ്ങും. ഈ 2.5 കോടിയുടെ 10-75 ലക്ഷം രൂപ വരെയുള്ള വണ്ടികൾ വാങ്ങും. ഈ 2.5 കോടിയുടെ വണ്ടിക്ക് പകരമാണ് നമ്മൾ ഈ ചെറിയ ബസ് വാങ്ങി ഓടിച്ചത്. ഗ്രാമപ്രദേശങ്ങളിൽ ചെറിയ ബസ്സുകൾ വാങ്ങുന്നുണ്ട്. ആ ചെറിയ ബസ്സുകൾ ഏറ്റവും നന്നായി ഓടും. കാരണം ഗ്രാമപ്രദേശങ്ങൾ വരുമ്പോൾ എപ്പോഴും ലോക്കൽ ബസ് എന്ന് പറയുന്നത് തല്ലിപ്പൊളി ബസ്സായിരിക്കും, വയസ്സായ ബസ്സായിരിക്കും, നമ്മളെക്കാരും പ്രായം കാണും. അത് മാറ്റിക്കൊണ്ട് നല്ല ബസ് വരും. വാഹനത്തിൻ്റെ സ്ക്രാപ്പിംഗ് പോളിസി ഉടൻ ടെൻഡർ ചെയ്യും, അതിന് നടപടി ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ആശയം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, പക്ഷേ നടപ്പിലാക്കാൻ കഴിയുമെന്നറിയില്ല. ഞാൻ ധനകാര്യമന്ത്രിയോട് മുഖ്യമന്ത്രിയോട് സംസാരിച്ചു, അദ്ദേഹം വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചെങ്കിലും ഞാൻ പറയുകയാണ്. ഇതിൻ്റെ പോളിസി അതെങ്ങനെ ചെറുപാട് സ്റ്റേറ്റിൽ നടപ്പാക്കാം, അല്ലെങ്കിൽ KSRTC മുഖാന്തരമാണോ നടപ്പിലാക്കുന്നത്, അല്ല അത് പ്രൈവറ്റ് ടെൻഡർ വിളിച്ചിട്ടാണോ, ഏത് ഇതിലാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? യെസ് മിനിസ്റ്റർ, ടെൻഡർ വിളിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം വന്നിട്ടുണ്ട്. ടെൻഡർ വിളിക്കാതെ പറ്റില്ല. KSRTCക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം, മറ്റുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പങ്കെടുക്കാം, സൊസൈറ്റികൾക്ക് അതിൽ പങ്കെടുക്കാം. ആ സ്ക്രാപ്പ് പോളിസി അനുസരിച്ച് ടെൻഡർ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ടെൻഡർ വരും. അതുപോലെ റോഡ് സുരക്ഷയ്ക്ക് ഇരകളാകുന്നവർക്ക് ചുരുക്കാൻ ഒരു ആശയമാണ്. ആ ആശയം നമ്മൾ ചർച്ച ചെയ്ത് വരുമ്പോഴാണ്. റോഡ് സുരക്ഷയ്ക്ക് നമ്മൾ വരുന്ന 48 മണി, ഒരു അപകടം, മോട്ടോർ വാഹന അപകടം സംഭവിച്ച് 48 മണിക്കൂർ വരെ.